ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടീസിന് വേണ്ടിയിട്ട് ഡോണട്ട്സ് ബോൾസ് ചോക്ലേറ്റ് ഫില്ലിംഗ് വെച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും മിസ് ആവാതെ കിട്ടാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൈദ ഒരു കപ്പ്, മുട്ട ഒരെണ്ണം, ഈസ്റ്റ് ഒരു ടീസ്പൂൺ, അൺസോൾട്ടഡ് ബട്ടർ 50 ഗ്രാം, പഞ്ചസാര ഒരു കപ്പ്, ചെറിയ ചൂട് പാൽ 3/4 കപ്പ്, ഉപ്പ് 1/2 ടീസ്പൂൺ, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ഓപ്ഷണലാണ്, ഇതല്ലെങ്കിൽ ജാം വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ചൂട് പാൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. കട്ടയില്ലാതെ ഇതിനെ നന്നായിട്ട് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് നേരം ഫെർമെൻറ്റൈസേഷന് വേണ്ടി മാറ്റി വച്ചിരിക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 പീസ് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയും കറുവാപ്പട്ടയും കൂടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് ഡോണട്ട് ഫ്രൈ ചെയ്ത ശേഷം ഡിപ്പ് ചെയ്തെടുക്കാനാണ്. ഇതിനെയും നമുക്ക് മാറ്റി വെച്ചിരിക്കാം. ഇനി നമുക്ക് ഡോണറ്റിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഈ മൈദ 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത ശേഷം വേണം ഉപയോഗിക്കാൻ. ഇനി ഇതിലോട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത 1 മുട്ട ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബട്ടർ ചേർക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച 50 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫെർമെൻറ്റൈസ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്ന ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് ചൂട് പാലൊഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. പാൽ ഒന്നിച്ചൊഴിക്കാതെ ഇതുപോലെ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് നന്നായിട്ട് നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവ് ഉണ്ടാക്കാനായിട്ട് ഡോ തയ്യാറാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിരിക്കണം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴേക്കിനും ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ അമർത്തുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴിഞ്ഞു പോകുന്ന ഒരു പരുവത്തിൽ വേണം ഇതിനെ കുഴച്ചെടുക്കാൻ. ഇനി നമുക്കിതിനെ 1 മണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിരിക്കാം. അതിന് ശേഷം വേണം നമുക്ക് ഡോണറ്റ്സ് ബോള് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് 1 നനഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം. 1 മണിക്കൂർ ഇതിനെ ഒന്ന് മാറ്റി വെച്ചിരിക്കാം. അതേസമയം തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ 1-2 മണിക്കൂർ വെച്ചിരിക്കാം. ഇപ്പോൾ 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിനെ വീണ്ടും നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നമുക്കിതിനെ കൗണ്ടർ ടോപ്പിലേക്ക് വെച്ചിട്ട് ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചും കൂടെ മൈദപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതുപോലെ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. 1-5 മിനിറ്റ് ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് കുഴച്ചെടുക്കുക. ഇതുപോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് വരും. ഞാനിപ്പോൾ 1-5 മിനിറ്റ് ഇതിനെ നന്നായിട്ട് കുഴച്ചു. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ 1 സിലിണ്ടർ ഷേപ്പിലാക്കിയെടുക്കാം. നീളത്തിൽ
ഇതുപോലെ എല്ലാ ഭാഗവും ഒരുപോലെ ആക്കി എടുക്കുക. ഇനി നമുക്കിതിനെ ഒരു കത്തി ഉപയോഗിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു വലിപ്പത്തിൽ ഇതിനെ മുറിച്ചെടുക്കുക. എല്ലാം ഒരേ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇത് മുഴുവനും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതുപോലെ ഓരോന്നായിട്ട് എടുത്ത് ഇതിനെ ഇതുപോലെ കയ്യിൽ വെച്ച് റൗണ്ട് ഷേപ്പാക്കി എടുക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിങ് വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഈ കട്ട് ചെയ്ത ഈ ഷേപ്പിൽ തന്നെ നമുക്കിതിനെ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഈ ഉരുട്ടിയെടുത്ത ബോള് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വലിപ്പത്തിൽ പരത്തേണ്ട ആവശ്യമില്ല, നമുക്കുള്ളിൽ ആ ചോക്ലേറ്റ് വെക്കാൻ പാകത്തിന് മാത്രം ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു പീസ് ചോക്ലേറ്റ് വെച്ചെടുക്കാം. ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ചിട്ട് നന്നായിട്ട് ഇതിനെ കവർ ചെയ്യാം. അതിനുശേഷം കൈകൊണ്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പാക്കി എടുക്കുക. ചോക്ലേറ്റ് പീസ് ഒട്ടും പുറത്തേക്ക് കാണരുത്, അതിനെ നന്നായിട്ട് കവർ ചെയ്യുക. വിരൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും നന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഒട്ടും സ്പേസ് ഉണ്ടാവരുത്. ഇതുപോലെ ഒട്ടാതെ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ആക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ നല്ല ടൈറ്റ് ബോളാക്കി ഇത് മുഴുവനും നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഓരോന്നായിട്ട് പരത്തി നമുക്കിതിനെ നല്ല ടൈറ്റ് ബോളാക്കി എടുക്കാം. ചോക്ലേറ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ജാം വേണമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് ബോൾസ് എല്ലാം ഫ്രൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ നേരെ തിളച്ച എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഡോണറ്റ്സ് ആയിട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഓയിലിൽ മുങ്ങിക്കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തവ ഉപയോഗിച്ച് ഓയിൽ ഇതിൻ്റെ പുറത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഉടനെ മറിച്ചിട്ട് കൊടുക്കണ്ട, ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് മുരിഞ്ഞതിന് ശേഷം മറിച്ചിട്ടാൽ മതിയാവും. മീഡിയം ഹീറ്റിലിട്ടിട്ട് നമുക്കിതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് മുരിച്ചെടുക്കാം. ഇതിൻ്റെ വൺ സൈഡ് ഇപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. മുഴുവൻ ഡോണറ്റ്സ് ബോളും ഫ്രൈ ആക്കിയതിന് ശേഷം അതിൻ്റെ ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമ്മൾ പഞ്ചസാരയും കറുവാപ്പട്ടയും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരുന്ന ആ മിക്സിൽ ഈ ഡോണറ്റ്സ് ബോൾസ് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതെല്ലാം കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിതിനെ ഒന്ന് മുറിച്ച് നോക്കാം. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ബോളാണ്. ഒന്ന് മുറിച്ച് നോക്കാം, കണ്ടില്ലേ? ഇതിൻ്റെ പുറകു വശവും അതുപോലെ തന്നെ ഉൾഭാഗവും ഒക്കെ നല്ല പഞ്ഞ് പോലെ സോഫ്റ്റാണ്. ഉള്ളിലെ ചോക്ലേറ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. ചോക്ലേറ്റ് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജാം ഫില്ല് ചെയ്തിട്ട് ഇത് ഇതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാലും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.